മറ്റൊരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ആക്ച്വലി ചെറിയൊരു ഗ്യാപ്പൊക്കെ ആയിട്ടാണ് നമ്മുടെ വീഡിയോ ആയിട്ട് വരുന്നത്. പക്ഷെ ഞാൻ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽഡായിട്ട് നമ്മുടെ വീഡിയോ കഴിയുമ്പോൾ എൻഡിൽ പറയുന്നതായിരിക്കും. നിങ്ങൾ അതുവരെ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്നൊന്ന് നമുക്കിത് കാണാം. ആക്ച്വലി ഞാൻ കുറച്ച് നാളും എൻ്റെ യൂട്യൂബ് ചാനൽ പറഞ്ഞിട്ടുണ്ട്, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പാടുള്ള കാര്യമൊന്നുമല്ല, നമുക്ക് ആർക്കും തുടങ്ങാവുന്നൊരു കാര്യമുള്ളൂ. ഒരു ജിമെയിൽ അക്കൗണ്ട് ആണെങ്കിൽ സുഖം തുടങ്ങാൻ പറ്റും. ഇന്ന് നമ്മൾ സത്യം പറഞ്ഞാൽ പരിചയപ്പെടാൻ പോകുന്നത് യൂട്യൂബിൽ സത്യം പറഞ്ഞാൽ കുറച്ച് പാടാണ്, സത്യം പറഞ്ഞാൽ കയറി വരാൻ പറഞ്ഞാൽ അത്ര ഒരു എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പോൾ കുറച്ചാൾ മുമ്പ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്താണോ അത് അതിന് മുമ്പാണോ എന്നറിയില്ല, ബൈ ചാൻസ് ഒരു വീഡിയോ കാണാനുണ്ടായി. അപ്പോൾ വീഡിയോ കാണാനുണ്ടായപ്പോഴത്തേക്ക് ശരിക്കും അവിടെ കിളിയൊക്കെ പോയി. ശരി, എൻ്റെ ദൈവമേ, നമ്മൾ എന്തോ ഇത് എന്ന് വല്ലാത്തൊരവസ്ഥയ്ക്ക് പോയി. പക്ഷേ അതിനുശേഷം നമ്മൾ അതായിട്ട് ബന്ധപ്പെട്ട് വേറെ കുറച്ച് വീഡിയോസ് വന്നു. അപ്പോൾ ആക്ച്വലി ഇതൊരു റോസ്റ്റിംഗ് ഒന്നുമല്ല, അപ്പോൾ അങ്ങനെ ആരും കരുതരുത്. ഒരു റോസ്റ്റിംഗ് എനിക്ക് ആ ഒരു കാറ്റഗറി വലിയ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ്. പക്ഷേ സംതിങ് നിങ്ങൾ കണ്ട കിളി പോകുന്നൊരു സാധനമാണ്, കാര്യം ഞാൻ അങ്ങനെ കണ്ടപ്പോൾ എൻ്റെ കുസികളിലേക്ക് പോയി. അപ്പോൾ ഞാൻ ആദ്യം ഡിലേ ചെയ്യാണ്ട് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ ആദ്യം പോയി ഇത് വീഡിയോ കണ്ടോ. അതിനൊരു കാര്യം, വീഡിയോനെ ഓഡിയോ കാണത്തില്ല. അപ്പോൾ ഞാൻ എന്താ വീഡിയോ നടക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, കാര്യം കോപ്പറേറ്റ് ഇഷ്യൂ ഉള്ളതാണ്, നമുക്കിത് കാണിക്കാൻ പറ്റില്ല. ഒരു വീഡിയോ കണ്ടോ. ഇതും പ്രത്യേകിച്ച് ഒന്നുമില്ല, ആനയ്ക്ക് ഏറ്റവും വലുത് തുമ്പിക്കൈയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. തുമ്പിക്കൈയും ആനയുടെ ആ ഒരു കൊമ്പുമാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു കാര്യം. അത് ഭയങ്കര ഒരു സീരിയസ് ആയിട്ട് ആ ചെക്കൻ പറയുന്ന ഒരു വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവിടെ വീഡിയോ ഉണ്ടോ. ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂവിൽ വെച്ചൊരു പയ്യൻ ഷൂട്ട് ചെയ്തൊരു വീഡിയോ. വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് വലിയ ഇപ്പം ഈ വീഡിയോ ഒന്ന് കാണിച്ചത്. ഒന്നും ഇല്ല, പ്രത്യേകിച്ച് തോന്നുന്നവരുണ്ടാവും, ഒരു ആനയെ കണ്ടതിന് എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവുന്നുണ്ടാവും, അങ്ങനെ പലതും ഉണ്ടാവും. ആക്ച്വലി ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന മെയിൻ കാരണമെന്ന് വെച്ചാൽ ഇതിപ്പോൾ സ്ക്രീനിൽ ചെറിയൊരു ഫോട്ടോ തെളിഞ്ഞ് കാണിക്കും, നിങ്ങൾ അതൊന്ന് കാണാം. $15 crore വ്യൂസാണ് ഈ ഒരു വീഡിയോയിലുള്ള. 19 സെക്കൻഡേ ഉള്ളൂ, 15 crore വ്യൂസ്. അതിനകത്ത് 69 lakh ലൈക്സും 1.7 lakh ഡിസ്ലൈക്കും. ഇത് മെയിനായിട്ട് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ കാണിക്കാൻ കാരണം ഈ ചെക്കൻ്റെ പേര് ജാവേദ് എന്നങ്ങാണ്ടാണ്. ഇവൻ രണ്ടാമതൊരു വീഡിയോ ചെയ്തിട്ടൊന്നുമില്ല, ഈ ഒറ്റ വീഡിയോ 17 lakh സബ്സ്ക്രൈബേഴ്സിനെ അവന് കിട്ടി. ഈ ഒറ്റ വീഡിയോ ആണ് ആക്ച്വലി ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന മെയിൻ കാരണം തന്നെ കണ്ടന്റിന് പ്രശസ്തിയില്ല. ആ കണ്ടന്റ് ഇല്ലാണ്ട് തന്നെ എങ്ങനെ നമുക്ക് വ്യൂസ് ഒപ്പിക്കാം എന്നതിൻ്റെ തെളിവാണ് ഈ കുറച്ച് വീഡിയോസ്. ഇതിപ്പോൾ ഒന്നാമത്തെ ആയിട്ടുള്ളതാണ്, ഇനി 2, 3, 4 മൊത്തം 5 വീഡിയോസ് എത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ വീഡിയോ ഉണ്ട്. പുള്ളിക്കൊരു പ്രകൃതി ഭംഗിയൊക്കെ കാണിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞിട്ട് ഹായ് അപ്പോൾ വേറൊരു വ്യക്തി ഓക്കെ. ഇതിനെത്ര വ്യൂസ് ഉണ്ടെന്ന് അറിയാം നിങ്ങൾ? വെറും 4.2 crore സ്ക്രീനിൽ കാണും. അതിനകത്ത് 8 lakh ലൈക്കും 10k ഡിസ്ലൈക്കും. ഭാഗ്യം എന്നൊക്കെ പറഞ്ഞായിട്ട് ഇതാണ്. അടുത്തതിലോട്ട് പറ. ആക്ച്വലി ഈ വീഡിയോ ആണ് ഞാൻ ഫസ്റ്റ് കണ്ടത്. ഇത് ഈ പുള്ളിക്കാരി ആക്ച്വലി ആണോ പെണ്ണാണോ എന്ന് പോലും എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശബ്ദം കാരണമുണ്ടായിരുന്നു, വേറെ രീതി പറഞ്ഞേക്കാം. ഒരു ചെയർ, സാധാരണ ഒരു ചെയർ താഴോട്ട് നടക്കുന്നു, അത് എടുക്കുന്നു, ആ ഒരു ഇഷ്യൂ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ പുള്ളിക്കാരി ചിരിക്കുകയാണോ കരയാണോ എനിക്ക് മനസ്സിലായിട്ട്, അതിൻ്റെ കുറച്ച് എന്തോ പുള്ളിക്കാർ പറയുന്നതാണ്. പക്ഷെ ഈ ഒരു വീഡിയോയെ സ്ക്രീനിൽ കാണാം, 25 lakh വ്യൂസാണ്. 25 lakh വ്യൂസും 1.1 lakh ലൈക്കും അതേപോലെ 14k ഡിസ്ലൈക്കും ഉണ്ട്. ആക്ച്വലി ഈ വീഡിയോസൊക്കെ കഴിഞ്ഞിട്ട് ഒരു കാര്യം പറയേണ്ടതുണ്ട്. ഇത് ഇത് ഇതാണ് ഫസ്റ്റ് നമ്മൾ കണ്ട വീഡിയോ. ഇത് കണ്ടിട്ട് വേറെ കുറച്ച് ആൾക്കാർ പിങ്ക് ചെയറും അതേപോലെ മഞ്ഞ ചെയറൊക്കെ ഇട്ടൊക്കെ പറഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിനകത്തെ ഈ സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെട്ടൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റ്സ് പോയി, പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ കമൻറ്റ് വായിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു പുള്ളി കമൻറ്റ് ചെയ്ത ഒരു കമൻറ്റാണ്, എൻ്റെ മഞ്ഞച്ചേറായിരുന്നു, എനിക്ക് ഇത് പൊക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാര്യം. വീഡിയോയിലേക്കാളും ത്രില്ലിംഗ് ആയിട്ടുള്ള കമൻറ്റ്സ് ഒക്കെ ഈ ഒരു സാധനത്തിലുണ്ട്, നിങ്ങളത് കാണണം. അടുത്ത വീഡിയോ പിന്നെ ഈ ഒരു വീഡിയോ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഫുൾ ബ്ലാക്ക് ഔട്ടാണ്. ആക്ച്വലി ഇതിപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ട് കഴിഞ്ഞ് വന്ന വീഡിയോ ആണ്.
ശരിക്കും എൻ്റെ കിളിവായൊരു വീഡിയോ. 10 മണിക്കൂർ ഉണ്ട് ഈ വീഡിയോ. നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ എന്നിട്ട് ലെങ്ത് ഉണ്ടായിരുന്നു 10 മണിക്കൂറാണ് ആ വീഡിയോയുടെ ലെങ്ത് ഉള്ളത്. ഒന്നുമില്ല, ജസ്റ്റ് ബ്ലാങ്ക്, കാര്യമായ ഒരു വീഡിയോ ഒന്നുമില്ല. ആ 10 മണിക്കൂർ നിങ്ങൾ കാണുകയാണെങ്കിൽ 10 മണിക്കൂർ ആ ഒരു ബ്ലാങ്ക് സ്ക്രീൻ മാത്രമേ കാണാൻ പറ്റൂ, വേറെ ഒന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ അതിൻ്റെ വ്യൂസാണ് കണ്ടോട്ടാ, 36 ലക്ഷം വ്യൂസ്, 86K ലൈക്കും 5.6K ഡിസ്ലൈക്കും. ആക്ച്വലി ഇതൊക്കെ ആർക്ക് കാണാൻ വേണ്ടി ഇടുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ എങ്ങനത്തെ വ്യൂസ് വരുന്നെന്ന് ആലോചിച്ചിട്ടാണ് എൻ്റെ ക്ലിയർ പോകുന്നത്. എല്ലാം ലാസ്റ്റ് പറയണ്ട, ഒരു കുന്ന് പറയണ്ട ലാസ്റ്റ്, പക്ഷേ അതേയില്ല, എന്നാലും കുറച്ച് പറയണം എനിക്ക് ലാസ്റ്റ്. അടുത്ത വീഡിയോ നോക്ക്. പ്രത്യേകിച്ച് കാര്യമില്ല, പുള്ളി പുള്ളിയുടെ ഒരു ഭയാനകരമായ ഒരു ക്രിയേറ്റിവിറ്റി കാണിക്കാൻ നോക്കിയതാണ്. പക്ഷേ ക്രിയേറ്റിവിറ്റി വേറെ ഒന്നുമല്ല, നമ്മൾ മിഡിൽ ഫിംഗർ കാണിക്കാറുണ്ടല്ലോ, അത് ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ വീഡിയോയിൽ. പക്ഷേ ഇതിനും വ്യൂസ് കണ്ടു നോക്കിയോടാ, 1.7 കോടി വ്യൂസാണ്. 1.7 കോടി വ്യൂസും 8.9 ലക്ഷം ലൈക്സും അതേപോലെ 7.6K ഡിസ്ലൈക്കും. ഇത്രേ ഉള്ളൂ ഇപ്പോൾ തൽക്കാലം എന്തെങ്കിലും ഇത്രയും വീഡിയോ കാണിക്കുള്ളൂ, വേറെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. ഞാൻ ആക്ച്വലി ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല, ഒരു യൂട്യൂബ് തുടങ്ങാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര എളുപ്പം. ഭയങ്കര എളുപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിലും ഒരു സാധാരണ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടാലും നിങ്ങൾക്ക് ഇന്ന് ഒരു യൂട്യൂബ് ചാനൽ അപ്പം തന്നെ സാധനം ആക്ടിവിറ്റി ആവും, വലിയ പാടുള്ള പണിയൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ഇത് പറഞ്ഞപ്പോൾ വേറൊരു കാര്യം പറഞ്ഞിട്ട് ഇത് പറയാം. ആക്ച്വലി ഞാനിപ്പോൾ ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇതിന് ആക്ച്വലി എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ 3 റീസൺസ് പറയാനുണ്ട്. അതിനകത്ത് 1-ാമത്തെ കാരണം മടിയാണ്. ആക്ച്വലി മടി നമുക്ക് എല്ലാവർക്കും ഉണ്ട്, പക്ഷേ എനിക്ക് കുറച്ച് മടി കുറച്ച് കൂടുതലായി ഇടയ്ക്ക്. അതുകൊണ്ടാണ് നമുക്ക് പ്രോപ്പർലി വീഡിയോ ഇടാൻ പറ്റാത്ത. 2-ാമത്തൊരു കാര്യം, അത് പറയുന്നതൊരു ലെയിം എക്സ്ക്യൂസ് ആയിട്ട് ആരും കാണരുത്, ആരോഗ്യകരമായ പ്രശ്നം ശരിക്കും എനിക്കുണ്ട്. കാര്യം എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ അറിയാം, കുറേ ആൾ മുമ്പ് എനിക്ക് നടുവിലൊരു വിഷയം വന്നത് ഇപ്പോൾ 2-ാമത് വീഡിയോ കിട്ടിയത്, അത് കാരണമാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോസ് കുറച്ച് ഡിലേ ആവുന്നത്. 3-ാമത്തെ കാര്യമാണ് ഏറ്റവും മെയിൻ കണ്ടന്റ്. കാര്യം ഒരു നല്ല കണ്ടന്റ്, ഞാൻ ആക്ച്വലി വേറെ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നമ്മൾ പോസ്റ്റ് ചെയ്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോസ്റ്റ് ചെയ്യാനായിട്ട് എനിക്കൊന്നും അത്ര ഇത് തോന്നിയില്ല. പക്ഷെ ഇപ്പോൾ അറ്റ് പ്രസൻ്റ് ഞാൻ ഇട്ട വീഡിയോസ് പിന്നെയും കുറച്ച് പ്രസൻറ്റബിൾ ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. ആക്ച്വലി കണ്ടന്റ് ക്ഷാമം നല്ലോണം എനിക്കാണ്, ഞാൻ അനുഭവിക്കുന്നുണ്ട് കണ്ടന്റ് ക്ഷാമം. കാര്യം നമുക്ക് വല്ലാതെ പാടാണ് ഒരു കണ്ടന്റ് കിട്ടാനും അത് ഡെവലപ്പ് ചെയ്യാനും നിങ്ങളുടെ മുമ്പിൽ അത് പ്രസൻറ്റബിൾ ആയിട്ടുള്ളൊരു രീതിയിൽ എത്തിക്കാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ കണ്ടന്റ് പോലും ഇല്ലാത്ത ഇങ്ങനത്തെ കുറേ വീഡിയോസ് കയറി വ്യൂസ് നേടുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഞാൻ ശരിക്കും ആലോചിക്കുന്നുണ്ടല്ലോ, കാര്യം ഇത് എന്ത് കണ്ടിട്ടാണ് ആൾക്കാർ ലൈക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് കണ്ടാണ് ഇവൻ ആ ഒരു ഒറ്റ വീഡിയോ ചെയ്ത് 17 ലക്ഷം സബ്സ്ക്രൈബർ വന്നേക്ക്. ഭയങ്കരമാണ് കുറച്ച് സത്യം പറഞ്ഞാൽ ഇപ്പം ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു കുറച്ച് പയ്യുന്നുണ്ട് ശങ്കരൻ ബ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ, എനിക്ക് അതുകൊണ്ട് ആ പയ്യനെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ ആദ്യം ചെയ്തൊരു വീഡിയോ ഒരു നിക്കറായിട്ട് വന്നൊരു വീഡിയോ ആണ്. അതൊക്കെ നമ്മുടെ ഭാഗത്തുള്ള ആൾക്കാർ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ പൂരത്തിറങ്ങി. പക്ഷേ ചെക്കൻ്റെ ഏജൊക്കെ വെച്ച് കണക്ക് കൂട്ടിയിട്ട് ചെക്കൻ ഭയങ്കര ഭാഗ്യവരാണ്. കാര്യം നിസ്സാര സമയം കൊണ്ട് ചെക്കൻ ലക്ഷങ്ങൾ സബ്സ്ക്രൈബേഴ്സ് എത്തി, ഒക്കെ ഓരോരുത്തരുടെ ഭാഗ്യമാണ്. പക്ഷെ ഞാൻ അതൊന്നും പറയുന്നില്ല, ഈ ഒരു വീഡിയോസിലൊക്കെ എന്താണ് ഇനി ഞാൻ കണ്ടതിൻ്റെ പ്രശ്നമാണോ ഇനി വേറെ എന്തെങ്കിലും അതിനകത്തുണ്ടോ. കുറേ ആൾ മുമ്പ് ഞാനൊരു മൂവിയുടെ റിവ്യൂ ഇട്ടപ്പോഴത്തേക്ക് ഒരു പയ്യനകത്ത് കമൻറ്റ് ചെയ്തായിരുന്നു, അത് ആ ലാംഗ്വേജിലുള്ള പടം നിങ്ങൾ ആ ഒരു സെൻസിലല്ല കാണേണ്ടത്, ഇനി ഒരു പടം കാണുന്നതിൽ പ്രത്യേകമായ സെൻസൊക്കെ ഉണ്ടോ. പക്ഷേ എനിക്കറിയാൻ പറ്റുന്ന ചോദിച്ചാൽ ഞാൻ ജസ്റ്റ് ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ കാരണം എന്തായാലും അതിലും ആത്മാർത്ഥകരമായിട്ടാണ് എൻ്റെ ചാനലിൽ ഓരോ വീഡിയോസ് ഞാൻ ഇട്ടേക്കുന്നതെന്നുള്ളൊരു ഉറപ്പിനൊക്കെയുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമോ അതേ ഉള്ളൂ, ഞാൻ ആലോചിച്ചോളൂ. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇത്രേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നും പറയണമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ കണ്ടു, കണ്ടപ്പോൾ ഞാൻ വേറെ കുറച്ച് വീഡിയോസ് ഹണ്ട് ചെയ്തു, അപ്പോൾ എനിക്ക് ഇത് കിട്ടി. വ്യൂസ് കണ്ടിട്ടാണ് എൻ്റെ കിളി പോയത്, അതുകൊണ്ടാണ് നിങ്ങളെ കൂടെ കാണിക്കാന്ന് വെച്ചാൽ, നിങ്ങൾ ജസ്റ്റ് കണ്ടിരിക്കട്ടെ എന്ന് വെച്ചാൽ, വേറെ ഒന്നുമില്ല. പിന്നെ ആക്ച്വലി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, മതി, വേറെ കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കയറുന്നു. അപ്പോൾ ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്.